എന്തായാലും അവരെ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, എന്ത് വേണേ നോക്കി നിൽക്കണം. ലൈക്ക് ഇത് പവർ കാണിക്കാൻ അങ്ങോട്ട് നിൽക്കണം, പിന്നല്ല. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മുടെ മീ ഗെയിമർ ഫാമിലിയുടെ പവർ കാണിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. വളരെ 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 സന്തോഷം. സോ കാണുന്ന ആൾക്കാർ കുറെ പേർക്ക് ലൈക്ക് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. പിന്നെയും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നത് ബ്രോ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ലൈക്ക് ചെയ്തതാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, നമ്മൾ അപമാനിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗൈസ് കാണുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ ലൈക്ക് ബാലൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സോ എന്നാൽ ഗൈസ് ലൈക്ക് ചെയ്യാത്തവർ 100-150 ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്ത് പവർ കാണിച്ച് മെസ്സ് കാണിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ നമ്മളെ അടിക്കുന്നു. ആരാത് പിന്നല്ല, നമ്മളെ ചുമ്മാ പോയ വഴിയെ പോയി എന്നെ അടിക്കാൻ മാത്രം വളർന്നോളാം നീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തെങ്കിലും അവനോട് വീട്ടിലേക്ക് കയറും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൻ മരത്തിന് കവരെടുത്തിട്ട് വാടാ വാ ഒറ്റക്കൊറ്റയ്ക്ക് വാ, നിന്നെ ഇന്ന് താലേവാലി മീ കാലേവാലി നിലത്തടിക്കാന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളെ വെല്ലുവിളിക്കുന്നു. നീ ആരാ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒറ്റൊരു ഗ്ലൂവാള് മാത്രമേ ഉള്ളൂ, അത് കുറച്ച് കേറ്റി അങ്ങ് കിട്ടും. അതും തരുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണ്, ഷോർട്ട് റേഞ്ച് ഗണ്ണിൽ ആ ഒരു ചാർജ് പോസ്റ്റ് എന്റെ പൊന്നടി അവൻ്റെ അടുത്ത് MP40 100,000 കേസ് ഒരു അടിച്ചു രണ്ടാം മതി. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ് വെച്ചാൽ ജസ്റ്റ് മിസ് ശരിക്കും എന്നെ കിളിയും കിളിക്കൂടി പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് തന്നെയായിരിക്കും. ഓക്കെ ഗൈസ്, എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഇത്ര നേരം കണ്ടല്ലോ ഇതിനകത്ത് എനിക്ക് ഇഷ്ടം പോലത്തെ ഒരു കിള്ളുകളും കാര്യങ്ങളും കണ്ടാണ്. സോ അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ ഇപ്പം കണ്ട ഒരു കില്ലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഇതിനേക്കാൾ കിണ്ണം കാഴ്ച ഒരു വൺ ടാപ്പ് ഉണ്ട്. വൺ ടാപ്പ് എന്ന് പറയാൻ പറ്റുമോ, ഒരു ചാർജ് ബൂസ്റ്റിൻ്റെ ഒരു ഒരു ആറാട്ടം എന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കത്തില്ല. ഗൈസ് കിണ്ണം പോലത്തെ ഒരു കില്ലുണ്ട്, അത് കണ്ടതിന് ശേഷം അതാണോ ഇപ്പം കഴിഞ്ഞ ആ ഒരു കില്ലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കമൻറ്റ്
എന്താണ് ഫുള്ളി റെഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവലായിരുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക, ഈ ഒരു കില്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് പവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഫുൾ സാൻഡ്വിച്ച് ആയെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നോക്കുവാണെങ്കിൽ അതിൽ എട്ട് പേര് മാത്രമേ എനിമീസ് ആയിട്ട് അറിയുള്ളൂ. അവന്മാർ ഈ വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്നു വെച്ചാൽ അവന്മാർ സോളോവേഴ്സ്, നമ്മൾ ഈ മാച്ച് സോളോവേഴ്സ് സ്കോഡ് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവന്മാരെല്ലാവരും നമ്മളെയാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത്. അവന്മാർ വൺ ബൈ വൺ നമ്മൾ വരെ ഓടി വരുന്ന സമയത്ത് ഒന്നും നോക്കുന്നില്ല, ഡ്രാഗണോ വെച്ച് നല്ലവരെ കുത്തിപ്പിടിച്ച് എന്നാണ് അവരെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മുടെ മെയിലി നോക്കുവാണെങ്കിൽ ലോറയുടെ ക്യാരക്ടർ സ്കില് ശരിക്കും യൂസ് ചെയ്തൊരു മാച്ച് എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, നമ്മൾ ആ ഒരു ലോറയുടെ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് സ്കോപ്പ് ചെയ്ത സമയത്തേക്കും അക്യൂറസി ഭയങ്കരമായിട്ട് കൂടും. ഇതിപ്പോൾ നമ്മൾ അക്യൂറസി എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കോപ്പ് ചെയ്ത് വിടുക്ക സമയത്ത് ഒരു 10 ബുള്ളറ്റിൽ ഒരു 9 ഉണ്ട് അവരുടെ ദേഹത്തുള്ളൂ. സോ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. യുഎംബിക്കും അതേപോലെ AWMനും പിന്നെ നമുക്ക് ഡ്രാഗൺ ഓവർ ABCD അങ്ങനെയുള്ള കിടക്കുമ്പോഴത്തെ ഗിൾസിലൊക്കെയാണ് പക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കുമ്പോൾ സംഭവമാണ്. എന്തായാലും ABCD അങ്ങനത്തെ വുഡ്പക്കർ എന്താണ് അങ്ങനത്തെ എന്താണ് ഡ്രാഗൺ ഓവർ ഇങ്ങനത്തെ കിടക്കുമ്പോഴത്തെ ഗൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യുക. അവർ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അവർ ലോറ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് വീടിനെ മണ്ടക്കൊക്കെ ഒരു കയറി നിൽക്കുന്നു. എൻ്റെ മോനെ, അവരൊക്കെ ആരടാവൻ, അവനൊക്കെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും താഴെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ വീടിന് താഴെയൊക്കെ അത്യാവശ്യം എന്താണ് ഒച്ചപ്പാടും ബോളൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ ആൾക്കാരുണ്ടാവുന്നു. ഒന്നും നോക്കിയില്ല, അതിന് മേളിൽ തന്നെ ഒരുത്തനുണ്ടായിരുന്നു. എൻ്റെ മോനെ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കുന്നു. അവനെ കാണാൻ എന്താണ് അവൻ്റെ നിന്ന് രക്ഷപ്പെടാൻ എടുത്തി അടിയത്. അത്യാവശ്യം നല്ല ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ചാറിൻ്റെ മേൽത്തര നിന്നിട്ട് എവിടെയെങ്കിലും ഒളിച്ചു തന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു. അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ വന്നവടെ അടിക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഗ്രനേഡ് വലിച്ചു പറയുന്നു. അറയെറിയുന്നേ, ചുമ്മാ ഗ്രനേഡ് വലിച്ചു പറയുന്നു. എനിക്ക് മേളിലേക്ക് കയറാൻ ചെറിയൊരു പേടി. എൻ്റെ മോനെ ഗ്രനേഡ് ആരാ ഗ്രനേഡ് തന്നെ തേണ്ടി അല്ല പിന്നെ നമ്മളെ മനുഷ്യനെ പേടിപ്പിക്കുന്നത്. ഹാ, സ്കൈലിട്ട് നമ്മൾ അത് പൊട്ടിച്ചിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. മറ്റേ ആ പച്ച തലമുടി ഉള്ളവൻ മൈസറ്റ് എന്താണ്, മേളിൽ തന്നെയുള്ള ചെറു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ചാടിയിട്ട് നമ്മളെ ഗ്രനേഡ് തന്നെയാണോ ചെറു ഡൗട്ട് ഉണ്ട്. എന്തായാലും ആ ഒരു പച്ച തലമുടി എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താണ്, ആ ഒരു BTS ബണ്ടിലിനകത്ത് മിക്കവാറും ആൾക്കാർ കിട്ടുന്ന ഒരു പച്ച തന്നെയാണ് എനിക്ക് വേണമെന്നുള്ളത്. ആ റോസ് കളറുള്ള ഒരു കിടുക്കം പോലത്തെ സാധനം ഉണ്ടല്ലോ, ക്യൂട്ടായിട്ടൊരു സാധനം ഉണ്ടല്ലോ, എനിക്കതാണ് വേണ്ടത്. എന്നാലും ഗൈസ്, നിങ്ങൾക്ക് ആ ഒരു ബണ്ടിലിനകത്ത്, അതായത് BTS 7 ബണ്ടിലിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ടിലെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഗൈസ്, ഇപ്പോൾ ഫ്രീ ആയിട്ട് അത് കിട്ടുന്നുണ്ട്. നമ്മുടെ ആ ഒരു കോലില്ലേ, ഒരു ടോക്കൺ ഒരു കോൽ പോണക്കത്തെ സാധനം നമുക്ക് കളക്ട് ചെയ്യുമ്പോൾ, നമുക്ക് 100 കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇവന്റ് വഴി നമുക്ക് ആ ഒരു കറക്കാവുള്ള സാധനം കിട്ടുന്നുണ്ട്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ബണ്ടിലാണ് എടുത്ത കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ നോക്കുവാണെങ്കിൽ ആ പച്ചത്തലമുടി തൊട്ടപ്പുറത്തുണ്ട്. നമ്മുടെ അടുത്ത് ലൈഫ് ഇല്ല, അപ്പോഴത്തെ ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ ആ ചാർജ് ബോസ് അതിന് കിടക്കാൻ പോലത്തെ കില്ലെടുത്ത് മെസ്സേജ് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവനത് പൊട്ടിക്കട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ പൊട്ടിച്ച പോടെ ഒന്ന് നോക്കിയില്ല, ഒറ്റയൊട്ടി എൻ്റെ മോനെ ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് എന്നെ ഫിലമെന്റ് അടിച്ചു പോയി എന്ന് പറയാം. എന്താണ് ഞാൻ ആ കാണിച്ചു കൂട്ടിയത് എനിക്കറിയത്തില്ല. അതിനുശേഷം അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു ഒളിച്ച് നമ്മൾ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവനോട് അടിച്ച് കിട്ടിക്കാൻ പോലത്തെ കംപ്ലീറ്റ്. ആ ഒരു രണ്ട് കംപ്ലീറ്റും കൂടെ ചെയ്തപ്പോഴത്തേക്ക് 13 kills കഴിച്ച് 13 kills നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നോക്കുവാണെങ്കിൽ 3 ആൾക്കാർ മാത്രമേ അലയുള്ളൂ. എന്തും സംഭവിക്കാം, എവിടെയും സംഭവിക്കാം. ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഗൈസ്, നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ട സമയത്ത് തന്നെ നമ്മളെന്താണ് രണ്ട് റെഡീം കോഡ് ഇപ്പോൾ തന്നെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെ ക്ലെയിം ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഇത് ക്ലെയിം ചെയ്യാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ എന്താണ് ഗൈസ്, നമ്മൾ 3 redeem കാണാൻ ഒരു വീഡിയോ ഒക്കെ കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും മാച്ചിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, അവന്മാർ കയറി വരാതിരിക്കാൻ വേണ്ടി ലാൻഡ്മാൻ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതവൻ കയറി വന്നാലും അതിൽ പൊട്ടിച്ചാവും എന്നൊരു അതിബോഹം ഒന്നും എനിക്കില്ല. ഇൻ കേസ് അല്ലെങ്കിൽ കയറി വരുവാണെങ്കിൽ ഓക്കെ കയറി വന്നു
എന്നെനിക്ക് മനസ്സിലാവുകയും ചെയ്യാമോ എന്ന് വിചാരിച്ചാണ് അവിടെ ലാൻഡ് മൈൻ വെച്ചിരിക്കുന്നത്. ഇത് എപ്പോഴും യൂസ് ചെയ്ത ടെക്നിക്കാണ്. ഓക്കെ, പിന്നെ എന്തായാലും ഈ വീടിന് ചുറ്റുമാണ് അവന്മാരുള്ളത് എനിക്ക് ഉറപ്പാണ്. മിക്കവാറും വീടിനകത്ത് കയറിയിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം എന്താണ്, അവർ വേറെ വേറെ ടീമാണെങ്കിൽ ചാൻസ് വളരെ കുറവാണ്. ഈ സമയത്ത് ഞാൻ ചാൻസ് എടുക്കുകയാണ്. അതായത് എന്താണ്, അവർ വേറെ വേറെ ടീമാണെന്ന് ഞാൻ ടോട്ടലി അങ്ങ് വിചാരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവർ വേറെ വേറെ സ്ഥലത്തായിരിക്കും നിൽക്കുക. ഒരുമിച്ച് നിന്നാൽ മിക്കവാറും എന്താണ്, ചേട്ടൻ വനിനൊന്നുമല്ല, സോ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് വേറെ വേറെ സ്ഥലത്ത് വിചാരിച്ച് ഒന്നും നോക്കില്ല. ഗ്രാനേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വരിയിരുന്നുണ്ട്. രണ്ട് സ്ഥലത്ത് ചുമ്മാ മാറി മാറി ഗ്രാനേഡ് വലിച്ചിരുന്നുണ്ട്. അത് വാങ്ങാനും ഗൈസ്, അത് വാങ്ങാനും ബിരിയാണി കിട്ടിയാലോ? കിട്ടിയ ചരിത്രമുണ്ട്, കിട്ടിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ചുമ്മാ വാരി വലിച്ചു ചേർന്നതാണ്. പക്ഷെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇനി നോക്കുമ്പോൾ ഗ്രാനേഡ് ഉണ്ട്. ആ ഒരു ഗ്രാനേഡ് അവസാന നിമിഷം ആവശ്യം വരുന്ന വിചാരിച്ചാൽ നിൽക്കുന്നത്. പിന്നെ എവിടെ അവസാന നിമിഷം, ഇപ്പൊ തന്നെ ഓൾറെഡി അവസാന നിമിഷം ഈ വാരി വലിച്ചു ചെറിയ ഉള്ള ഓക്കെ. എന്നാലും ഗൈസ് ഞാൻ വിചാരിച്ചു ഓക്കെ, ആ ഒരു ഫ്ലാഷ് ഫ്രീസും കാര്യങ്ങളുടെ കയറി തെറിഞ്ഞിട്ട് അവനവിടെ ഉണ്ടെങ്കിൽ ഫ്ലാഷ് ഫ്രീസ് സമയത്ത് കുറച്ച് ഡാമേജ് കയറും. ഓക്കെ, അതിനകത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെ ഇവന്മാർ ഒളിച്ചേക്കുന്നത്? എനിക്ക് അവന്മാർ ടീമാണോ ചെറിയ ഡൗട്ട് തോന്നിയൊരു നിമിഷമായിരുന്നു. പക്ഷേ ഗൈസ് നമ്മൾ ആ ഒരു വിചാരം ഇപ്പോഴും വിടുന്നില്ല. എന്തായാലും സോൺ വരുന്നുണ്ട്. സോൺ വന്ന് വീടിനകത്തായിരിക്കത്തില്ല, അതിലേക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് അപ്പത്തെ ബാൽക്കണിയുടെ സൈഡിലേക്ക് ഒന്ന് മാറുന്നുണ്ട്. അന്തരീക്ഷം ഒന്ന് വീക്ഷിച്ചതിന് ശേഷം മാത്രം താഴേക്ക് ഇറങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും സോൺ അടുത്തടുത്തെടുത്ത് വരുന്നുണ്ട്. സോൺ അടുത്ത് കയറി വരുന്നുണ്ട്. രണ്ടു പേരിൽ ആരെയും നമ്മൾ കൊന്നിട്ടില്ല. 2v1 ഓക്കെ, 2v1 സിറ്റുവേഷൻ. എന്തും നടക്കാം, എവിടെയും നടക്കാം. അവന്മാർ വരട്ടെ, അവന്മാർ രണ്ട് ഒരുമിച്ചാണോ വരത്തില്ല. സോണെത്തി തിരിച്ചു നോക്കിയ സോൺ നമ്മൾ തൊടാറെത്തി. ഓക്കെ, ഒന്ന് നോക്കില്ല, എടുത്തങ്ങ് ചാടി നോക്കുമ്പോഴത്തേക്കും വീടിനകത്ത് നിന്ന് ഒച്ച വെക്കുന്നു. ചാർജ് ബൂസ്റ്റർ ഓൺ ആക്കി വെച്ചിട്ട് ഒറ്റ അടി ഓരത്തിലടിച്ചു. പിന്നല്ല അവനടിച്ചിട്ട് തേങ്ങ ഇതിനാൽ കിടുക്കം പോലെ വീടായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് ലൈക്ക് പവർ അടിക്കാൻ കിടക്കും.